നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പെൻഷൻ ലഭിക്കുന്നവരുടെ ആധാർ വെരിഫിക്കേഷൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ് അനർഹരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്നതിനായി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ അതുപോലെ തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുക തുടങ്ങിയ നടപടികളിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ബാക്കിയുള്ള ആളുകൾ ജൂലൈ മാസം മുതൽ ഒക്ടോബർ മാസം വരെയുള്ള ക്ഷേമ പെൻഷനായിട്ടുള്ള കാത്തിരിപ്പിലുമാണ് ആധാർ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പുതിയ ഒരു അറിയിപ്പാണ് ഇങ്ങനെയുള്ള ആളുകൾക്കായി വന്നിരിക്കുന്നത് പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്താണ് ആയിരത്തി രൂപ വിതരണം ചെയ്യുന്നത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അഥവാ എൻ എസ് എ പിയിൽ ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ വാർധക്യകാല പെൻഷൻ ദേശീയ ഭിന്നശേഷി പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തിനാണ് കേന്ദ്ര സഹായം ലഭിക്കുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരിൽ ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർക്കാണ് കേന്ദ്ര സഹായം ഇവരിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് അതുപോലെ തന്നെ അഞ്ഞൂറ് എന്നിങ്ങനെയാണ് സഹായം ലഭിക്കുന്നത് ഈ ഒരു സഹായം ലഭിക്കുന്ന സംസ്ഥാനത്തെ ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയുള്ള തുകയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും അതായത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിലധികം ർക്കും ആയിരത്തി അറുനൂറ് രൂപ സംസ്ഥാന വിഹിതമായി തന്നെ നൽകുന്നുണ്ട് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആധാറിലെ പേരിലെ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിന്റെ കീഴിൽ നൽകേണ്ട കേന്ദ്ര വിഹിതം മുടങ്ങിയിരിക്കുകയാണ് ഇവർക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കാതായതോടെ ഈ തുകയും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്താണ് തുക നൽകിയിരുന്നത് ഇത്തരത്തിൽ ഇരുന്നൂറ്റി കോടി രൂപയോളം പ്രതി ം സംസ്ഥാനത്തിന് ലഭിക്കേണ്ടതുണ്ട് ഇതിനായി നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ ഗുണഭോക്താക്കളുടെ ആധാർ രേഖകളിലെ വ്യക്തത കുറവ് പരിഹരിച്ചാൽ കുടിശ്ശിക അടക്കമുള്ള തുക അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പഞ്ചായത്തുകളുടെ സേവന പോർട്ടലുകൾ വഴി ഗുണഭോക്താക്കളുടെ ആധാർ പരിശോധന നടത്തുവാനുള്ള നടപടിയിലാണ് തദ്ദേശ വകുപ്പ് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്ന എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയും അതിൽ താഴെയുള്ളവർക്ക് ഇരുന്നൂറ് രൂപയുമാണ് കേന്ദ്രവിഹിതം വിഹിതം ആധാറിലെ പേരും സേവന പോർട്ടലിലെ പേര് ബാങ്ക് അക്കൗണ്ടിലെ പേര് എന്നിവയുമായി വ്യത്യാസമുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള അറിയിപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആളുകൾ ആധാർ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവ സഹിതം തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ടാൽ മതിയാകും അതായത് ഇവർക്ക് കേന്ദ്ര വിഹിതം തടസ്സപ്പെട്ടത് ആധാറിലെ വ്യക്തത കുറവ് മൂലമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആധാർ വെരിഫിക്കേഷൻ തദ്ദേശ വകുപ്പ് നടത്തുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണ രീതി സർക്കാർ പരിഷ്കരിച്ചിരിക്കുകയാണ് വിവിധ വിഭാഗങ്ങൾക്ക് രണ്ട് ഘട്ടമായിട്ടാണ് ഇനി മുതൽ റേഷൻ ലഭിക്കുക മുൻഗണനാ വിഭാഗം കാർഡ് ഉടമകൾക്ക് അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് എല്ലാ മാസവും പതിനഞ്ചാം തീയതിക്ക് മുൻപും പൊതുവിഭാഗമായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡിന് പതിനഞ്ചാം തീയതിക്ക് ശേഷവുമായിരിക്കും വിതരണം ഇ പോസ് യന്ത്രത്തിനുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാനും മാസാവസാനമുള്ള തിരക്ക് കുറയ്ക്കുവാനും ലക്ഷ്യമിട്ടാണ് ഈ ഒരു നടപടി റേഷൻ വിതരണം രണ്ട് ഘട്ടമായി നടപ്പിലാക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊതുവിതരണ ഉപഭോക്തൃക്കാരെ കമ്മീഷൻ ശുപാർശ നൽകിയിരുന്നു ഇത് പരിഗണിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത് നിലവിൽ എല്ലാ കാർഡുടമകൾക്കും മാസാദ്യം മുതൽ അവസാനം വരെ എപ്പോൾ വേണമെങ്കിലും റേഷൻ വാങ്ങാമായിരുന്നു എന്നാൽ പുതിയ രീതി നടപ്പിലാക്കുന്നതോടെ റേഷൻ നഷ്ടമാകുവാനുള്ള സാധ്യത ഏറെയാണെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു പറഞ്ഞിരിക്കുന്ന തീയതി അതായത് പതിനഞ്ചിന് മുൻപ് റേഷൻ വാങ്ങാൻ കഴിയാത്ത മുൻഗണനാ വിഭാഗത്തിന് പിന്നീട് ോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക